നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ചെമ്മീൻ്റെ റെസിപ്പിയാണ്. ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് നോക്കാം. ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് പൊടികളൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ചെമ്മീനായിട്ട്. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ നമ്മൾ നാരങ്ങ നീരാണെങ്കിൽ അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. നാരങ്ങ നീരല്ലെങ്കിൽ ഒരു സ്പൂൺ വിനെഗിരി ആയാലും ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കത് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ചെമ്മീനൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ചൂടാവുമ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണയായിരിക്കും എപ്പോഴും നല്ല ടേസ്റ്റ്. അപ്പോൾ ചെമ്മീൻ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്, ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി ആ ഒരു പാനിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്തെടുക്കാം. അപ്പം ഞാൻ ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകുമാണ്. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് നന്നായിട്ടിപ്പം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവോള ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ മൂന്ന് സവോളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക സവോളയൊക്കെ. അപ്പോൾ ഇവിടെ ആൾക്കാരുള്ളതുകൊണ്ട് ഞാനൊരു മൂന്ന് സവോള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സവോള വഴന്ന് വന്നിട്ടുണ്ട്, സവോളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പം ഞാനിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഉപ്പിടാൻ മറന്നുപോയി. അപ്പം സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പൊക്കെ നേരത്തെ ഇട്ട് കൊടുക്കാൻ ഞാൻ മറന്നുപോയതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പം ഞാൻ കുറച്ചൊന്നും അതിലിട്ടിട്ട് തന്നെ ഫ്രൈ ആക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ നമ്മൾ രണ്ട് തരത്തിലുള്ള മുളക് പൊടി യൂസ് ചെയ്യുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് എരിവിനായിട്ട് ഞാൻ നമ്മുടെ എരിവിൻ്റെ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പൊടികളൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പൊടികളുടെ പച്ചമണം പോകുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പം വേപ്പിലേക്ക് ഉണ്ടെങ്കിൽ, കറിവേപ്പിലേക്ക് ഉണ്ടെങ്കിൽ ഇത്തിരി കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത്ര ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതേ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഞാനിതിലേക്ക് ഞാനൊരു രണ്ട് കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുടംപുളി ഇട്ട് കൊടുത്താൽ നമ്മുടെ ഈ ഒരു ചെമ്മീൻ റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുടംപുളി ഞാൻ ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളം കൂടെ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് അടിപൊളിയായിരിക്കും. അപ്പം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറച്ച് കുറവുണ്ടെന്ന് തോന്നിയിട്ടോ. അപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അത് മസാലയൊക്കെ ആയിട്ടൊന്ന് നന്നായി മിക്സായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അരതൊന്ന് അടച്ച് വെക്കണം. അപ്പം നമുക്കൊന്ന് അടച്ച് വെച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതേ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അടച്ച് വെച്ചും കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ മസാലകളെല്ലാം നന്നായി മിക്സായി നന്നായി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു നേരത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ഉണ്ടല്ലോ, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഗരം മസാല പൊടി ലാസ്റ്റ് ഇട്ടാൽ മതി. ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് പെപ്പറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പെപ്പറും ലാസ്റ്റ് ഇടുന്നതാണ് നല്ലത്. അപ്പോൾ ഇതും കൂടെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണം കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതിൽ മല്ലിപ്പൊടി ചേർക്കുന്നില്ല. മല്ലിപ്പൊടിയുടെ കുത്ത് ഈ ഒരു ചെമ്മീൻ റോസ്റ്റിന്, ഒരു റോസ്റ്റിനും മല്ലിപ്പൊടി ചേർക്കുമ്പം അതിൻ്റെ കുത്ത് എനിക്ക് ഇഷ്ടമാകാറില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇത്രയും കൂടി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ഇത്തിരി കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതും കൂടെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ മുകളിലിങ്ങനെ ആഡാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കണ്ടോ, നല്ല പക്ക റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്ര
ഇത്രയുള്ള നമ്മുടെ ചെമ്മീൻ റോസ്റ്റ്. അപ്പോൾ ഇനി ചെമ്മീൻ കിട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.